ഗാർഹിക പാചകവാതകത്തിന്റെ വില 200 രൂപയോളം കുറച്ചതിന് പിന്നാലെ ഇപ്പോൾ വീണ്ടും വാണിജ്യ സിലിണ്ടറിന്റെ വിലയിലും കുറവ് വരുത്തി കേന്ദ്ര സർക്കാർ. 9 കിലോ വാണിജ്യ സിലിണ്ടറുകളുടെ 158 രൂപ കുറച്ചിരിക്കുകയാണ് കേന്ദ്രം എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗാർഹിക പാചകവാതകത്തിന്റെ വില കുറച്ചതിന് പിന്നാലെയാണ് ഈ നടപടി. പുതിയ വില ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നതാണ് റിപ്പോർട്ട്. കേന്ദ്ര സർക്കാരാണ് ഇതിന്റെ തീരുമാനമെല്ലാം എടുത്തത്. സിലിണ്ടറുകളുടെ വില 158 രൂപ കുറച്ചതായി എണ്ണ വിപണന കമ്പനി വൃത്തങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം വാണിജ്യ LPG സിലിണ്ടറിന്റെ ഡൽഹിയിലെ ചില്ലറ വിൽപ്പന വില 1522 ആയി ഇതോടെ മാറും എന്നതാണ് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില 99.75 രൂപ കുറച്ചതായിരുന്നു റിപ്പോർട്ട്. ഇപ്പോൾ വീണ്ടും അതിന്റെ വില കുറച്ചിരിക്കുകയാണ്. ഈ വർഷം മെയ് ജൂൺ മാസങ്ങളിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് വില കുറച്ചിരുന്നു. മെയ്യിൽ OMC കൾ വാണിജ്യ LPG സിലിണ്ടറിന്റെ വില 172 രൂപ കുറച്ചപ്പോൾ ജൂണിൽ 83 രൂപയാണ് കുറഞ്ഞത്. ഏപ്രിലിലും അവയുടെ വിലയിൽ യൂണിറ്റിന് 99.50 രൂപ കുറഞ്ഞിരുന്നു. പെട്രോളിയം ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾ ഈ വർഷം മാർച്ച് 1 വാണിജ്യ LPG സിലിണ്ടറുകളുടെ വില യൂണിറ്റിന് 350.50 രൂപയും ഗാർഹിക LPG സിലിണ്ടറുകൾക്ക് യൂണിറ്റിന് 50 രൂപയും വർദ്ധിപ്പിച്ചിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസമാണ് ഗാർഹിക പാചക സിലിണ്ടറുകളുടെ വില 200 രൂപയോളം കുറച്ച കേന്ദ്ര സർക്കാർ നടപടി പുറത്തുവന്നത്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലായിരുന്നു ഇക്കാര്യങ്ങൾക്ക് തീരുമാനമായത്. ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് നേരത്തെ നൽകിയ സബ്സിഡിക്ക് പുറമെയായിരുന്നു ഈ കിഴിവ് എന്നും കേന്ദ്രം അറിയിച്ചിരുന്നു. നിലവിലെ 19 കിലോ വരുന്ന സിലിണ്ടറുകൾക്ക് 1600 രൂപയിലധികം വില വരുന്ന സാഹചര്യത്തിലായിരുന്നു 200 രൂപയോളം കുറയ്ക്കുന്ന കേന്ദ്ര നടപടി. ഉജ്ജ്വല സ്കീമുകളുള്ളവർക്ക് 200 രൂപ അധികമായാണ് കുറയാൻ പോകുന്നത്. ഗാർഹിക സിലിണ്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഈ പ്രയോജനം ലഭിക്കുമെന്നും കേന്ദ്ര സർക്കാർ പ്രതീക്ഷിച്ചു. വിലക്കയറ്റം വളരെ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം. നിരവധി തവണ വിമർശനങ്ങൾ ഉയർന്നിരുന്നുവെങ്കിലും ഈ സമയത്തൊന്നും ഈ ഗാർഹിക പാചകവാതക വിലയിൽ കുറവുണ്ടായിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിൽ ഗാർഹിക പാചകവാതകത്തിന് വിലയിൽ സിലിണ്ടറിന് 200 രൂപ കുറയ്ക്കും എന്ന നിരക്കിലാണ് തീരുമാനം എടുത്തത്. ഉജ്ജ്വല സ്കീമിലുള്ളവർക്ക് 200 രൂപ അധികമായാണ് ഇങ്ങനെ കുറയാൻ പോകുന്നത്. കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് കഴിഞ്ഞ ദിവസം ഗാർഹിക പാചകവാതക വിലയിൽ 200 രൂപയോളം കേന്ദ്ര സർക്കാർ കുറച്ചു എന്ന റിപ്പോർട്ട് പുറത്തു നൽകിയത്. നിലവിൽ വളരെ ആശ്വാസകരമായ ഒരു സംഭവമായിരുന്നു ഇതെന്നായിരുന്നു ഇത് പുറത്തു വന്നതിന് പിന്നാലെ ജനങ്ങളുടെ പ്രതികരണം. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമാണെങ്കിലും അത് പൊതുജനങ്ങൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നു തന്നെയായിരുന്നു. അതേസമയം കഴിഞ്ഞ ഏപ്രിലിൽ രാജ്യത്ത് പുതിയ സാമ്പത്തിക വർഷത്തിൽ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചക സിലിണ്ടറിന് വില കുറച്ചിരുന്നു. ഇപ്പോൾ അത് വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. അന്ന് 19 കിലോഗ്രാം തൂക്കം വരുന്ന സിലിണ്ടറിന് 92 രൂപയോളമാണ് കുറച്ചത്. വാണിജ്യ സിലിണ്ടറിന് മാർച്ചിൽ മാത്രം 350 രൂപയോളം വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും അതിന് കുറവ് വരുത്തിയിരിക്കുന്നത്. 2034 രൂപയാണ് കൊച്ചിയിൽ 19 കിലോ പാചകവാതക സിലിണ്ടറിന്റെ അന്നുണ്ടായിരുന്ന വില. അതേസമയം ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ മാറ്റമുണ്ടാവില്ല എന്ന് അറിയിച്ചിരുന്നെങ്കിലും പെട്ടെന്നാണ് കേന്ദ്ര സർക്കാർ 200 രൂപയോളം കുറയ്ക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്തു നൽകിയത്. എന്തായാലും ഇപ്പോൾ ഗാർഹിക ആവശ്യത്തിനുള്ള പാചകവാതകത്തിന് മാത്രമല്ല വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകത്തിനും കുറവ് വരുത്തും എന്ന് അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഗാർഹിക പാചകവാതകത്തിന്റെ വില 200 രൂപ കുറച്ചതുപോലെ തന്നെ വ്യവസായ മേഖലകൾക്ക് ഏറ്റവും സഹായകരമാകുന്ന രീതിയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടപടി എടുത്തിരിക്കുന്നത്. പാചകവാതകങ്ങളുടെ വില ഗാർഹിക മേഖലയിലും വ്യവസായ മേഖലയിലും ഒരേപോലെ തന്നെ കുറച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.